ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീ ജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുറത്ത് പോയി കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയപ്പോൾ അവിടെ നിന്ന് പിടിച്ച കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം വീട്ടിലെ കിച്ചൺ വിശേഷങ്ങളൊന്നും ഇന്ന് ഷൂട്ട് ചെയ്യാനോ അതൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ എങ്കിൽ പിന്നെ ഇങ്ങനെ പോകുന്നത് ഒന്ന് അല്പ സ്വല്പമൊക്കെ ഒന്ന് എടുത്തിട്ട് ഇന്നകത്തെ വീഡിയോ അതാക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് നമ്മുടെ കാർ ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു കുറച്ച് ദിവസങ്ങളായി സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടേ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യമായിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പം അത് നമ്മുടെ വീട്ടിൽ നിന്നൊരു പത്ത് കിലോമീറ്ററോളം ദൂരെയാണ് ഈ സർവീസ് സെൻറ്റർ ഇരിക്കുന്നത് ദീദി മോട്ടോസിൻ്റെ സർവീസ് സെൻറ്ററിലാണ് ഞങ്ങൾ കാർ സർവീസ് ചെയ്യാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇതാ ഇത് നമ്മുടെ പാളയാണ് കേട്ടോ ബേക്കറി ജങ്ഷനൊക്കെ കഴിഞ്ഞു പാളയം പിന്നിട്ടിട്ട് പാളയോ ഓവർ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വരുവാണേ ഈ കാണുന്നത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ആ കെട്ടിടവും കാര്യങ്ങളും അനക്സൊക്കെയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു കാറ് സർവീസിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊന്ന് അമ്പലത്തിൽ പോകണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലുലു മാളിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെറിയൊരു കംപ്ലൈൻ്റ് ആയപ്പോൾ അതൊന്ന് റിട്ടേൺ ചെയ്യുകയും വേണം അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ ദിവസം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഞങ്ങളെന്ന് പറഞ്ഞാലും ഞാനും ഒരു മോനും മാത്രമേ ഉള്ളേ അങ്ങനെ ഇതാ നമ്മളിതാ എ കെ ജി സെൻറ്ററൊക്കെ പിന്നിട്ടിട്ട് നമ്മളിതാ ഇവിടെ പിന്നെ പാറ്റൂര് വഞ്ചിയൂർ ആ ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ജനറൽ ആശുപത്രി ഒക്കെ ഉള്ളത് കേട്ടോ ഈ കാണുന്ന ഓപ്പോസിറ്റ് കാണുന്ന കെട്ടിടമാണ് ജനറൽ ആശുപത്രിയുടെ കവാടം പിന്നെ ഈ കാണുന്ന നീല കെട്ടിടങ്ങളൊക്കെ നമ്മുടെ ആ കെട്ടി ജനറൽ ആശുപത്രിയോട് ചേർന്നിട്ടുള്ള പല പല ഡിപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളുമാണ് അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഭാഗത്തൊക്കെ വരുന്നത് തിരുവനന്തപുരം കണ്ണാശുപത്രിയാണ് കേട്ടോ കണ്ണാശുപത്രി ജനറൽ ആശുപത്രിയിലൊക്കെ അടുത്തായിട്ടാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാ ഓടിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ നല്ല ട്രാഫിക് ആണ് കേട്ടോ ഒരു കണ്ണിമ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു രാവിലത്തെ സമയമായിരുന്നേ അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ട്രാഫിക്കിൽ നിർത്തിയിരിക്കുന്നതാണ് ആ കാണുന്ന കെട്ടിടം പിന്നെ സെൻട്രൽ മാളാണേ അറിയാമല്ലോ ട്രിവാൻഡ്രത്ത് ഒരുപാട് മാളുകൾ ഉണ്ട് ട്രിവാൻഡ്ര മാളുണ്ട് സെൻട്രൽ മാളുണ്ട് അങ്ങനെ ഒത്തിരി മാളുകളുള്ള സ്ഥലമാണല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എൻ എച്ചിലേക്ക് കടന്നോട്ടോ ഇത് കഴക്കൂട്ടം എൻ എച്ച് ബൈപ്പാസ് ആ ബൈപ്പാസിലെ സ്പീഡ് കണ്ടോ എന്ത് ഭംഗിയല്ലേ അപ്പുറം അപ്പുറം കാണാനായിട്ട് പക്ഷേ ഇവിടെയുള്ള ഏറ്റവും ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതിലിവിടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങൾക്കൊന്നും ഒരു കണ്ണും തിക്കൂലെന്നുള്ള പോലെയാണേ സ്പീഡുള്ളത് അതിപ്പോൾ ഏതൊരു വാഹനമായിക്കോട്ടെ അവർക്ക് ഭയങ്കര സ്പീഡാണ് അവർ റോട്ടിൽ കൂടെ ഓടുകയാണോ അതോ മോളിൽ കൂടെ പറക്കുകയാണോ എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്പീഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എപ്പോഴും അപകടം പതിയിരിക്കുന്ന സ്ഥലമാണ് അപ്പം നമ്മൾ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് കുണ്ടും കുഴിയുള്ള റോഡ് നമുക്ക് യാത്രയ്ക്കും കാറിന് വണ്ടികൾക്കുമൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അപകടം ഒരു പരിധി വരെ കുറയ്ക്കും ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കാരണം എന്തായാലും അവിടെ എത്തുമ്പോൾ ആൾക്കാർ സ്ലോ ആവുമല്ലോ പിന്നെ കുഴിയിൽ വീഴുമ്പുള്ള അപകടം അല്ലാതെ ഈ പരസ്പരം ഇടിച്ചു തെറിപ്പിച്ചിട്ടുള്ള ആ ഒരു അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാകുമല്ലോ എന്നൊക്കെ ഞാൻ എപ്പോഴും തോന്നാറുണ്ട് കാരണം അത്രയൊക്കെയാണ് കേട്ടോ വണ്ടിയുടെ സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണേ പണ്ട് ഏട്ടൻ ഗൾഫിലൊക്കെ ആയിരുന്ന സമയത്ത് രണ്ട് കുട്ടികളല്ലേ ട്വിൻസ് അല്ലേ അപ്പോൾ ഒരേപോലെ അവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതും അവരെ കൊണ്ടു നടക്കേണ്ടതൊക്കെ ആയ കാര്യങ്ങൾ വന്നപ്പോൾ എനിക്ക് പഠിച്ചേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഞാൻ ടു വീലറായാലും ഫോർ വീലറായാലും ഒക്കെ പഠിച്ചതും ഇതൊക്കെ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ പക്ഷേ ഒരു കണക്കിന് അതൊക്കെ നല്ല കാര്യമാണ് കാരണം നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്റ്റെക്കായി നിൽക്കില്ലല്ലോ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടാവും പിന്നെ നമുക്കൊരു വാഹനത്തിന് കാത്തു നിൽക്കേണ്ട ഒരു ടാക്സി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് പോകാനും കാര്യങ്ങളൊക്കെ പറ്റും പക്ഷേ ഇപ്പോഴത്തെ റൂട്ടിൽ നമ്മൾ വാഹനം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ മനസ്സ് മടുത്തു പോകട്ടോ ഒരു രക്ഷയിൽ ഇത്തരം രീതിയിലാണ് ആൾക്കാർ നിയമം നോക്കുന്നില്ല വണ്ടിയുടെ ആ റോട്ടിൽ പാലിക്കേണ്ട ഒരു മര്യാദ പോലും മനുഷ്യർ പാലിക്കാത്ത രീതിയിലുള്ള ഓട്ടങ്ങളാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണാം അങ്ങനെ അങ്ങനെ കണ്ടുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ ഡ്രൈവിങ്ങും കാര്യങ്ങളും വണ്ടി എടുക്കാനൊക്കെ ഭയങ്കര മടിയായി തുടങ്ങിയത് ഇപ്പം ഞാൻ തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ അങ്ങനെയാണ് ഇന്ന് എടുത്തിരിക്കുന്നത് കാരണം ഏട്ടനിന്ന് ലീവ് ഒന്നും എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ ദീദി മോട്ടോസിൻ്റെ ഷോറൂമിലെത്തിയിട്ടോ അവിടെയാണ് ഞങ്ങളുടെ കാർ സർവീസ് ചെയ്യുന്ന സ്ഥലം അപ്പോൾ ഇവിടെ ഇപ്പോൾ രാവിലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു ഉച്ചയാവും നമുക്ക് ഉച്ച കഴിയും നമുക്ക് കിട്ടാൻ അപ്പം ഞങ്ങൾ കരുതി ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ച് പോകുമ്പോൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് വരാനുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ എല്ലാം ഒക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് തിരിച്ച് വൈകിട്ട് വണ്ടി എടുത്തിട്ട് പോകാനേ അങ്ങനെ വണ്ടി അവിടെ സർവീസ് സെൻറ്ററിൽ കൊടുത്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു പോന്നിട്ട് ഞങ്ങളിതാ ഇവിടെ ഇതാണ് കേട്ടോ കരിക്കകം ശ്രീ ചാമുണ്ടി ദേവി ക്ഷേത്രമാണേ ഭയങ്കര ശക്തിയുള്ള ദേവിയാണ് വിളിച്ച വിളിപ്പുറത്താണെന്ന് പറയുന്നതിൽ ഒരു അത്ഭുതവും ഇല്ലാത്ത അത്രയും ശക്തിയുള്ളൊരു ദേവി തന്നെയാണ് കേട്ടോ ഇവിടെ പക്ഷേ നമ്മൾ വിളിക്കുന്നത് നല്ല കാര്യങ്ങൾക്കാവണമെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിൽ വല്ല ഗൂഢലക്ഷ്യങ്ങളൊന്നും വെച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറയൊന്നും അലൗഡല്ല ഫോണൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അമ്പലത്തിലൊന്നും എൻ്റെ മോൻ വഴക്കും പറയുന്നുണ്ടേ അമ്പലത്തിലൊക്കെ അമ്മ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് വരാതെ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടുതന്നെ ഞാൻ പുറത്തുനിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ ഇത് അമ്പലക്കുളമാണ് കേട്ടോ അവിടെ നിന്ന് ഇതാ ഈ ഇഷ്ടംപോലെ മീൻ കണ്ടേ അപ്പം ഞങ്ങൾ സാധാരണ വരുമ്പം പൊരിയൊക്കെ വാങ്ങിയിട്ട് കൊടുക്കാറുണ്ട് ഇന്ന് പക്ഷേ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അതിനൊന്നും നിന്നില്ല കേട്ടോ കുറച്ച് നേരം അതൊക്കെ ഒന്ന് നോക്കി നിന്നു പിന്നെ ആരും അങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു പേടിയായി ഇനി നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുകൊണ്ട് എന്തെങ്കിലും വലിയ വിഷമം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിനൊന്നും പോയില്ല ഇഷ്ടംപോലെ മീനിനെ കണ്ടില്ലേക്കൂട്ടുകാർ ഇതിവിടെ നമുക്ക് ക്യാമറയിൽ കാണാവുന്നതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടൊക്കെ നോക്കിയാലും ഇതേപോലെ തന്നെ മീനുകളാണേ അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി കാലൊക്കെ കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷമാണ് ശ്രീകോവിലവിടേക്ക് പോയിട്ട് ചുറ്റും നടന്ന് തൊഴിൽ പിന്നെ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അടുത്ത മാസമാണ് ഇവിടെ ഉത്സവം അതിനുള്ള പന്തൽ കെട്ടലും പിന്നെ വലിയ വലിയ സ്റ്റേജസ് കെട്ടലൊന്നൊക്കെ പരിപാടികളായിട്ട് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പൊടിയും മണ്ണും അങ്ങനെയൊക്കെ ആയിരുന്നേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം തൊഴുത് പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴൊക്കെ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആവാറായി കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ പിന്നെ ഇനി ഞങ്ങൾക്കാണെങ്കിൽ ലുലുലും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ലൂലു ഒരു രണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിനപ്പുറത്താണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ഒരൊറ്റ ഇതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ പിന്നെ ചോറിൻ്റെ സാമ്യമായപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു സാധാരണ മീൽസ് തന്നെയാണ് കേട്ടോ ചെയ്തത് പിന്നെ അതിലേക്കൊരു അയല ഫ്രൈയും വാങ്ങി പിന്നെ കൊഞ്ച് റോസ്റ്റും വാങ്ങിച്ചോ ഞാൻ കൊഞ്ച് കഴിക്കാത്തത് കൊണ്ടാണ് അയല വാങ്ങിച്ചത് അപ്പം മോൻ കഴിക്കുമല്ലോ അപ്പം മോന് വേണ്ടിയിട്ട് കൊഞ്ചും വാങ്ങിച്ച് അയലയും വാങ്ങിച്ച് പക്ഷേ അയല ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ ഞാൻ മോനെ കൊണ്ട് തന്നെ കഴിപ്പിച്ചിട്ടോ എനിക്ക് പുറത്തുനിന്നുള്ള മീനുകളോടൊന്നും വലിയ പ്രത്യേകിച്ച് ഈ ഫ്രൈ ഒന്നും അവർ വയറൊന്നും ശരിക്ക് ക്ലീൻ ചെയ്യാത്തത് എനിക്കത്രയും അങ്ങോട്ട് പിടുത്തമില്ല കേട്ടോ എന്നാലും പിന്നെ ആ ഉച്ച സമയം ആയതുകൊണ്ട് ഒരു ശകലം അതിൻ്റെ അടുത്തു നിന്നൊക്കെ ഞാൻ കുറച്ചെടുത്ത് കഴിച്ചതേ ഉള്ളേ പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് ഷാപ്പിലെ കറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അത് തന്നെ ഷാപ്പിൻ്റെ രുചിയായിരിക്കും തോന്നുന്നു എനിക്കറിയില്ല ഞാൻ മുമ്പേ ഷാപ്പിലൊന്നും പോവാത്തോണ്ട് എനിക്കറിയൊന്നുമില്ല കേട്ടോ ഉള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾ ലൂലുവിലേക്ക് പോയത് ലൂലുവിൽ ഞാൻ നേരത്തെ പോയ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒക്കെ എഡിറ്റ് ചെയ്തതേ ഉള്ളൂ കാരണം എപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടത് ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് ഞങ്ങൾക്ക് തേർഡ് ഫ്ലോറിലേക്കായിരുന്നു പോകേണ്ടത് കാരണം ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടുന്ന് ഒരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഒന്നല്ല മൂന്ന് വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ സ്മാർട്ട് വാച്ച് ആണ് അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയി കേട്ടോ ആദ്യം ഒരു വാച്ച് ആയി അത് കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ട് ഞങ്ങൾ മാറ്റി വാങ്ങിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞ് അടുത്ത ഒരാളുടെ വാച്ച് ആയി അങ്ങനെ അപ്പോൾ എനിക്ക് കുറച്ച് ചൂടായി ഞാൻ കുറച്ച് ചൂടായൊക്കെ സംസാരിക്കേണ്ടി വന്ന കേട്ടോ നമ്മൾ കാരണം ഇത്രയും വലിയ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മളൊരു കാര്യം വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിനെന്തായാലും ചെറിയൊരു ക്വാളി മിനിമം ക്വാളിറ്റി നമ്മൾ വിചാരിക്കുമല്ലോ സാമാന്യം നല്ല വിലയുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് ആ വാച്ചിൻ്റെ സ്റ്റോക്ക് ഔട്ട് ആയെന്നും പറഞ്ഞിട്ട് അപ്പോൾ അതില്ലായിരുന്നു അതിനുവേണ്ടി വേറെ കുറച്ചും കൂടെ ക്യാഷ് അടക്കേണ്ടി വന്നു പിന്നെ വേറെ ഒരു ടൈപ്പ് വാച്ച് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോവുകയാണേ പോയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ വെറുതെ എൻ്റെ മോനാണെങ്കിൽ ഒരു പബ്ലിക് പ്ലേസ് ഒന്നും വീഡിയോ എടുക്കുന്നതിനോട് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എന്നെ കുറേ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടേ ഇത് ഇവിടെയാണ് വാച്ചിൻ്റെ സെക്ഷൻ വരുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ അവൻ വാച്ച് മാറ്റി വാങ്ങിക്കുകയാണ് പിന്നെ പുതിയതായിട്ട് കിട്ടിയ വാച്ചിൻ്റെ അവർ അഴിച്ചൊക്കെ അതിൻ്റെ ഡെമോ വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഓൺ ചെയ്തിട്ടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവൻ ആ സമയം ബാക്കിയുള്ള പിന്നെ അവർക്ക് എന്തൊക്കെയോ അതിൻ്റെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ ആ സമയം ഞങ്ങൾ അവിടെ നിന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെ അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം തിരിച്ച് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയെന്നു വെച്ചാൽ ലുലുവിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ കടയിൽ ലുലു കണക്റ്റിന്ന് പുറത്തിറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു കാരണം കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങി നടന്നപ്പോഴേ കാലൊക്കെ എല്ലാം വേദനയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടുത്തെ താഴെയുള്ള പ്രൊവിഷൻ സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ പ്രൊവിഷൻ സ്റ്റോറിൽ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ബോധവും കാലവും ഉണ്ടാവില്ല അത്രമാത്രം ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് വേണ്ടതും വേ പിന്നെ കുറേ ഓഫറുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷേ ഇവിടെ കമ്പാരറ്റീവലി ഭയങ്കര വിലയാണ് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും വിലയാണ് ഈ ഓഫറുള്ള സാധനങ്ങൾക്ക് മാത്രമേ നമുക്ക് അടുത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തതെല്ലാം പറഞ്ഞാൽ ഒരുവിധം നല്ല വിലയാണ് ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മൾ വീട്ടമ്മമാർ എപ്പോൾ എവിടെ പോയാലും നമ്മളെ കണ്ണിലെടുക്കുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ അടുക്കള പാത്രങ്ങൾ എന്നുള്ളത് അപ്പം ഞാൻ അവിടെ കുറേ നേരമൊക്കെ തൊട്ടും തലോടിയും അതിൻ്റെ ഭംഗി ആസ്വദിച്ചൊക്കെ നടന്നു എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാറില്ലാത്തത് കൊണ്ട് കാർ എടുക്കണമെങ്കിൽ ഒരു ഞാൻ പറയില്ല രണ്ട് കിലോമീറ്റർ അപ്പുറം പോകണം അപ്പോൾ പിന്നെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പാത്രങ്ങളുടെ ആ ഭാഗത്തേക്കൊന്നും പോയില്ല എല്ലാം കണ്ടൊക്കെ ഒന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ചു പിന്നെ എല്ലായിടവും ഒന്ന് ചുറ്റി കറങ്ങി ഒന്ന് വരുമ്പോഴേക്കും ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ടോ കാറ് റെഡി ആയി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പകുതിയിൽ ആ കറക്കൊക്കെ നിർത്തി പിന്നെ എടുത്ത സാധനങ്ങളൊക്കെ ഞങ്ങൾ വേഗം ബില്ലടിച്ചു അത്യാവശ്യം അവന് മോൻ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് വാങ്ങിച്ചത് പിന്നെ പെർഫ്യൂമ് വേണമായിരുന്നു പിന്നെ കുറച്ച് ഈ ഇപ്പോൾ ചൂട് സമയമായില്ലേ അപ്പോൾ അതിൻ്റേതായ പൗഡറൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളെടുത്ത് ഞങ്ങളിൽ ഉലുവെന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും രീതിയിലെത്തി വണ്ടി അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് വണ്ടി എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി വൈകിട്ടത്തെ സമയമായപ്പോൾ സാമാന്യം തിരക്ക് നല്ല തിരക്കായി തുടങ്ങിയിരുന്നു പക്ഷേ ഇവിടെയൊക്കെ പിന്നെ അത്യാവശ്യം തിരക്കില്ലാത്ത ഭാഗത്ത് നോക്കിയാണ് മോൻ വീഡിയോ എടുത്ത് തന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങളിത് ആ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ എത്തിയെ അങ്ങനെ മോൻ തുറക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ വീട്ടിൻ്റെ അകത്ത് കയറി അങ്ങനെ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് വ്ളോഗ് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഞാനിതാണെന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം ടാറ്റാ